കൊട്ടയം നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ കേരള കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു. ജോസ് കെ മാണി സംസാരിക്കുന്നു. പഞ്ചായത്തുകളും ഡിവിഷൻസ് 11 ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷത്തിലാണ്. ഭരണം നമുക്ക് തുടർഭരണം നമുക്ക് ലഭിക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് വലിയൊരു മുന്നേറ്റം ഈ പ്രാവശ്യവും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ യു ഡി എഫിനൊപ്പം നമ്മളാണ് ഭൂരിപക്ഷം ലഭിച്ചു. ആ ഒരു ഭൂരിപക്ഷത്തിലേക്ക് ഇത്തവണ ഉയർത്താൻ സാധിക്കും? അല്ല, തീർച്ചയായിട്ടും ഞാനിവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടായത് മണിസാറിൻ്റെ ആ സ്വപ്നവും വികാരവും അത് തന്നെയാണ് ഇപ്പം മുന്നോട്ട് തോമസ് ചാഴികാണ് മുന്നോട്ട് കൊണ്ടുപോയത്. ഇവിടെ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സംസ്ഥാനത്തുള്ള ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഇന്ന് കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ഇവിടെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം അത് ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും ഒരു മുന്നണിയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ MLA മാരും കേന്ദ്രത്തിൽ അവിടെ പോയി ഒരു ധർണ നടത്തുന്നു, അവിടെ ഒരു പോരാട്ടം നടത്തുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിൽ? അതിൻ്റെ പിന്നിൽ കേരള സംസ്ഥാനത്തിനോട് ഇന്ന് കേന്ദ്രം കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം എന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഒരു രാഷ്ട്രീയ നേട്ടം ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന BJP കേരളത്തിൽ ലഭിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തെ പൂർണ്ണമായി വികസനത്തിൽ തകർത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യമാണ്. അപ്പോൾ നമുക്ക് ഇത് പ്രധാനമായി കേന്ദ്രമായിട്ടുള്ളൊരു പോരാട്ടമാണ്. തീർച്ചയായും മതേതരത്വവും ജനാധിപത്യവും ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് മതേതരത്വം കാത്തു സംരക്ഷിക്കുവാൻ ആ പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ അതിന് ഫലപ്രദമായി നിന്നിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, LDF ആണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഇത് സംരക്ഷിച്ച് മുന്നോട്ട് പോകും. തീർച്ചയായും ഒരു ഭൂരിപക്ഷം തന്നെ ഭൂരിപക്ഷം ജയിക്കാൻ കഴിയും. ഞങ്ങൾ അപ്പുറത്ത് ആരെ മത്സരിക്കുന്നതൊന്നും ഞങ്ങളെ നോക്കാറില്ല. നമുക്ക് ആ സീറ്റ് ലഭിച്ചു, ആ സീറ്റുമായിട്ട് മുന്നോട്ട് പോകും, ജനസേവനം നടത്തണം. നമ്മൾ ഉദ്ദേശിച്ച നമ്മളെ സത്യസന്ധമായി കാര്യങ്ങൾ നടത്തി നമ്മുടെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ടത് നമുക്ക് അത് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. രാജ്യസഭാ സീറ്റും ലോക്സഭാ സീറ്റും ഒക്കെ അർഹതയുള്ള എന്നുള്ളത് നമുക്കറിയാം. പിന്നെ തീരുമാനിക്കേണ്ടത് LDF ആണ്. ഇവിടെ പലപ്പോഴും നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യവും ഒരു തർക്കത്തിലേക്ക് വന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുന്നു. കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടൻ തന്നെ വീണ്ടും മത്സരിക്കുമെന്നാണ് ജോസ് കെ മാണി അറിയിച്ചിരിക്കുന്നത്.